ഇവിടുന്ന് ഒറ്റ എത്തണം. പിന്നെ വെച്ചാൽ ഇവിടുത്തെ ഉണ്ടാവും വ്യത്യാസങ്ങളുണ്ട്, കടൽ അതെന്താ പറയുക, ശാന്തത. അതുകൊണ്ട് ചേച്ചി കഴിഞ്ഞ ആശം പുഴേനെ പറ്റി ഒരു പാട്ട് പാടിയില്ലേ? ആ ഇന്ന് കടലിനെ പറ്റി ഒരു പാട്ട്. കടലിന് തുറക്കുന്നത് എമ്മോട് അങ്ങനത്തെ പാട്ടൊന്നും നമ്മളിപ്പോ നിക്ക് നോക്ക്, കടലിൽ നിന്ന് കടലും കരയും തമ്മിലുള്ള ഡിഫറൻസ്. അതെ, ഇനിയുണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോവാന് കാണിച്ചുതരാം. ഞങ്ങള് ബൈബിളിലെ കഥാപാത്രമായി പത്രോസിനെ പറയുന്നത് ഈ പാറയാകുന്നു, ഈ പാറ പോലെ ഒളിച്ചു നിൽക്കും, ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ പാറേന് മുകളിൽ ഞങ്ങൾ എന്താ പറച്ചില് വചനൊക്കെ എടുത്തിങ്ങനെ ഇഴവിയാണോ എന്ത് പറയാലോ, അവിടെ പോയിട്ട് ഉറച്ചു വിട്ടോ, ഉറച്ചു വിട്ടത് ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോ ഇത് പോയി ഇറങ്ങിയാൽ അത്ര വലിയ ധൈര്യം ഒന്നും ഇല്ല. നമ്മളെ കണ്ടാ കുറച്ച് ധൈര്യം ഉള്ളവരെ പോലെ ഉണ്ടോ? അതെ അതെ, അവര് വിചാരിച്ചു ഞങ്ങൾ ഭയങ്കര ശക്തിയുള്ള ആളുകൾ, ഞങ്ങൾ ഈ പാറ ഇറങ്ങി ഇറങ്ങി പോകും, സാഹസം കാണിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ അങ്ങനെ കാണിക്കില്ല, ഞങ്ങൾ ജീവം വെച്ച കളിയൊന്നും കളിക്കില്ല. നമ്മള് ബ്രെയിന് മാത്രം വർക്ക് ചെയ്യുന്നവരാണ്. അതവര് ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കുറെ നേരം നടക്കുന്നുണ്ട്. ഒപ്പമീ പോലും കിട്ടിയില്ല തോന്നുന്നു. ഓഫർ ഇല്ല, ഇവരെ കൂടെ പോയിട്ട് മീനൊക്കെ പിടിച്ചാൽ എപ്പഴാ പിടിച്ച് വരുന്നത്? അപ്പൊ ചേച്ചിക്ക് തരാം, ചേച്ചിക്ക് തരാൻ പറഞ്ഞ ചേച്ചി വരുമോ? അവരെ കൂടെ പോയിട്ട് എല്ലാരും നീന്താന് വിദഗ്ധരും ആയിരിക്കണം. ആ എന്നാ പിന്നെ ബോട്ടൊക്കെ നല്ല കൺഫ്യൂഷനാണെങ്കിൽ ഞാൻ പോവും. നീ വിടിയോ ഉൾക്കടലിലേക്കല്ലേ പോന്ന്? ആ അതൊന്ന് കുറച്ചൊന്നും ഇരിക്കണം. ഇത് പോകുന്നു, ഞാനും പോവും. പക്ഷേ ശരി, അത് നമ്മൾ വിചാരിക്കുമ്പോലെ ഇവിടെ പായിട്ട് കിടക്കാം. ആ പായയുടെ ഇളകൂന്ന് അവര് പറഞ്ഞിട്ടില്ല, നമുക്ക് പറ്റില്ല വരും, പറ്റാതാ പഠിക്കുന്നതാണ്. Thank you.
ഗൈസ്, ഇവിടെ നിന്ന് ആ തറ്റം ഇപ്പൊ സമയം 3:45 ആ തറ്റം മുതല് ആ തറ്റം വരെ എത്ര മിനിറ്റ് നമ്മൾ നടന്നെത്തുന്നു? ആ തറ്റം മുതൽ ഈ തറ്റം മുതൽ ആ തറ്റം അറിയേ അല്ലേ? കറക്റ്റ് ആണ്. ഞാൻ ചോദിച്ചതാണ്, ബാക്കിയെല്ലാം നല്ല വെടിപ്പായി പറയുന്ന ആളാട്ടോ അല്ല. പിന്നെ ഞാന് മറ്റേ അത് നീ മറന്നില്ല പിൻ നമ്പർ പറയരുത്, ആലോചിപ്പിക്കരുത്. സംഭവം എന്താ ചോദിച്ചാല്, സംഭവം എന്താ വെച്ചാല് ഇതിന് മുന്നേ ATM കാർഡ് യൂസ് ചെയ്തിട്ട് പിൻ നമ്പർ മറന്നുപോയി. എന്നിട്ട് പിന്നെ ബാങ്കിൽ പോയിട്ട് പുതിയ പിൻ നമ്പർ ഒക്കെ റീസെറ്റ് ചെയ്ത് വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞിട്ട് മറന്നു പോകണ്ട വെച്ചിട്ടാണ് ആലൊക്കെ നമ്പർ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഞാനിപ്പോ അതൊന്നും അത്ര ശ്രദ്ധിച്ചില്ല, വിട്ടോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണില് ടൈപ്പ് ചെയ്ത് വെച്ച്, അന്ന് കയ്യില് പൈസ ഇല്ല, കുടുങ്ങിക്കാണ്. ഒരു 7 മണി എത്ര എത്ര ഒക്കെ ആയിട്ടുണ്ടാവും SM സ്ട്രീറ്റില്. അപ്പൊ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, അപ്പൊ പോയിട്ട് ATM ഒന്ന് പൈസ എടുക്കാന്ന് വെച്ചിട്ട് എന്താ പറയാ, ചേച്ചിന്റെ അക്കൗണ്ട് ഇട്ട് നോക്കി. ATM ഇട്ടിട്ട് 30 ആണെങ്കിൽ ആ നോക്കിയിട്ട് പിൻ നമ്പർ എന്താ ഇതിൽ പേപ്പർ അത് നോക്കിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ഫോണില് അത് നോക്കി നോക്കുമ്പോ ഒരു പിൻ നമ്പർ ഇൻകറക്റ്റ് എന്നുണ്ട് വന്ന്. അപ്പൊ എന്താ ചേച്ചി പറയാമോ, നാളെ ബാങ്ക് പോണോ, കാരണം ഇതിങ്ങനെ വരുന്നുള്ളൂ, ബാങ്ക് പോയിട്ട് ഒന്ന് ശരിയാക്കണോ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ബാങ്കിൽ ഒന്നും പോയിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷം പിന്നെ ATM കൗണ്ടറിൽ പോയിട്ട് എന്താ പറയാ പൈസ നോക്കി എടുക്കാൻ നിൽക്കുമ്പോൾ ഇൻകറക്റ്റ് പിൻ നമ്പർ എന്ന് പറഞ്ഞു വന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചേച്ചിട്ട് പോകാം, ചേച്ചി ഒന്ന് ആ കാർഡ് ആ പേപ്പർ കയ്യിലുണ്ട് ആ നോക്കുന്ന് പറഞ്ഞ്. നോക്കുമ്പോ അതിലുള്ളതെല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, എവിടെയോ നോക്കി ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഭാഗ്യമുണ്ട് ബാങ്ക് പോകത്ത്. അതെ, നല്ല കറക്റ്റായിട്ട് നടന്നു എന്ന് ആശ്വസിക്കാം. അതെ അതെ അല്ലേ, എന്നെ പറ്റിയ കുറ്റം കേട്ടല്ലോ നിങ്ങള്. ഇനി ഞാൻ ഏതെങ്കിലും നിമിഷത്തിൽ ഞാൻ ഇവിടെ പറ്റി ഈ തറ്റത്തുനിന്ന് ആ തറ്റെന്ന് പറയാത്തതിനാണ് ഇപ്പൊ വലിയ സംഭവം. അയ്യോ, എങ്ങനെ ഞാൻ വീട്ടിലെത്തിയെന്നറിയത്തില്ല. ഈ ആ തറ്റം വരെ എന്തൊക്കെയോ പറയാണ് ആ തറ്റം വരെ എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ പിന്നമ്പർ അത്ര ഒന്നും ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ ഒന്ന് കേട്ടു, ഞാനാണ് ആ നമ്പർ പിൻ നമ്പർ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെടുത്താൽ മതി. പറഞ്ഞു പറയൂ, മെമ്മറി പവർ കൂടുതലുള്ള ചേച്ചിക്ക് ബുദ്ധി കുറവുണ്ട്. പിടിച്ചോളൂ, എനിക്ക് പാവം തോന്നുന്നു. തിന്നുമ്പോ ഒന്നുമില്ല, പൈസ എടുത്ത് വാങ്ങുമ്പോ. എനിക്ക് സത്യത്തിൽ കോഴിപ്പീടിന് മുന്നിൽ കോഴിനെ അറക്കാൻ പോകുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതുപോലെ മീനിനെ ചൂണ്ടിട്ട് പിടിക്കുമ്പോ മീനിങ്ങനെ പെടുന്ന എനിക്ക് സങ്കടം ഉണ്ടാവും സത്യം. ഇല്ലേ, ഈ കോഴിപ്പീടിന്റെ മുന്നിൽ കോഴികള് ആ ബോക്സിൽ നിൽക്കുന്ന കാണുമ്പോ ഭയങ്കര. ഞാനതൊന്നും അങ്ങോട്ട് നോക്കേയില്ല, ഞാൻ ആ ഭാഗത്തെ നോക്കുള്ളൂ. ഞാൻ പക്ഷെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കനോ ആണ്. അത് സംഭവം മീനില്ലാതെ ചോറ് ഇറങ്ങൂല, അത് വേറെ സത്യം. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, എനിക്ക് മീന് നിർബന്ധമൊന്നുമല്ല, ചിക്കൻ നിർബന്ധമൊന്നുമല്ല. മുന്നിൽ കിട്ടിയാ തിന്നു, കിട്ടി തിന്നു. ഞങ്ങൾ പേപ്പറിനോട് വീട പറയാ. അതെ, സങ്കടം. ഈ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.